സ്പോക്കൺ ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന സിമ്പിൾ പാസ്റ്റ് അഥവാ കഴിഞ്ഞ കാലത്തെ കുറിച്ച് എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് അഥവാ പാസ്റ്റിൽ കഴിഞ്ഞിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് അങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്രാമർ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് അങ്ങനെ ഗ്രാമർ വൈസ് ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മലയാളത്തിൽ തന്നെ എടുത്ത് പറയാം. ഉദാഹരണം പറയാനെങ്കിൽ അവൾ പോവുകയായിരുന്നു, എങ്ങനെ പറയും? ഷീ വാസ് ഗോയിങ്, അവൾ പോവുകയായിരുന്നു. അങ്ങനെ മലയാളത്തിൽ തന്നെ നമുക്ക് പഠിക്കാം. വി വർ ഗോയിങ്, അവർ പോവുകയായിരുന്നു. ഇപ്പൊ ഞാൻ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളെ ഫോർമാറ്റ് വരുന്നത്. സിംഗുലർ ആണെങ്കിൽ എങ്ങനെ പറയാം? അവള് പോവുകയായിരുന്നു, എങ്ങനെ പറയാം? ഷീ വാസ് ഗോയിങ്, ഷീ വാസ് ഗോയിങ്, അവൾ പോവുകയായിരുന്നു, അവൾ പോകുകയായിരുന്നു. ഷീ വാസ് ഗോയിങ്, ഇതിന്റെ ഫോർമാറ്റ് വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വാസ് വെർബ് പ്ലസ് ഐ എൻ ജി, ഗോയിങ് വാസ് പ്ലസ് ഗോയിങ് ആണ് വരിക. അപ്പൊ അവൾ പോവുകയായിരുന്നു, അവൻ പോവുകയായിരുന്നു എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇനിയിപ്പോ പോവുകയായിരുന്നില്ല എങ്ങനെ പറയുന്ന നോക്കാം. ഷി വാസ് നോട്ട് ഗോയിങ്, അവൾ പോവുകയായിരുന്നില്ല. മാറ്റി വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വാസ് പ്ലസ് നോട്ട് ഗോയിങ് ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത എങ്ങനെയാണ് പിന്നെ അവൾ പോവുകയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കണമെങ്കിൽ വാസ് ഷീ ഗോയിങ്, വാസ് ഷീ ഗോയിങ്, അവൾ പോവുകയായിരുന്നു, പോകുകയായിരുന്നു. ഓക്കെ, അവൾ പോവുകയായിരുന്നു, വാസ് ഷീ ഗോയിങ്, അവൾ പോവുകയായിരുന്നു. ഇനിയിപ്പോ ഒരു എവിടെ പോയിരുന്നു, എങ്ങനെ, എപ്പോൾ പോയിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇട്ടാൽ മതി. വേർ വാസ് ഷീ ഗോയിങ്, അവൾ എവിടെ പോവുകയായിരുന്നു. വെൻ വാസ് വെൻ ഇട്ടാൽ വെൻ വാസ് ഷീ ഗോയിങ്, അവൾ എപ്പോൾ പോവുകയായിരുന്നു എന്ന് ഒക്കെ നമുക്ക് ചോദിക്കാം. ഇതായിട്ടുള്ള ദേ നമുക്ക് എടുക്കാം. ദേ എന്ന് വെച്ചാൽ അവർ. അവർ എവിടെ പോകി, എങ്ങനെ പോവുകയായിരുന്നു, അല്ലെങ്കിൽ അവർ പോവുകയായിരുന്നു എങ്ങനെ പറയാം. ദേ എന്റെ കൂടെ വാസിന് ബദലി വേർ ആണ് ചേർക്കുക. അവർ പോവുകയായിരുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞാന്ന് വെച്ചാല് ഷീ ആയിരുന്നു ഇവിടെ, അതുകൊണ്ട് ഷീ ആകുന്ന സമയത്ത് നമ്മൾ എന്താണ് വേറിന് ബദല് വാസ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ ദേ എന്ന് പറയുന്ന ഒന്നിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ദേ ഉപയോഗിച്ചത്. ദേ വരുന്ന സമയത്ത് വേർ ഗോയിങ് ആണ് വരിക. ഓക്കെ, അവർ പോവുകയായിരുന്നില്ല എന്ന് ഇങ്ങനെ പറയും. ദേ വേർ നോട്ട് ഗോയിങ്, അവർ പോവുകയായിരുന്നില്ല. അവർ പോവുകയായിരുന്നില്ല, ദേ വേർ നോട്ട് ഗോയിങ്, അവർ പോവുകയായിരുന്നില്ല. ഇനിയിപ്പോ അവർ പോവുകയായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ രൂപത്തിൽ എങ്ങനെ ചോദിക്കും? വേർ ദേ ഗോയിങ്, വേർ ദേ ഗോയിങ്, അവർ പോവുകയായിരുന്നു. വെറുതെ ഗോയിങ്, അവർ പോവുകയായിരുന്നു. ഇനി ഇപ്പൊ എവിടെ പോവുകയായിരുന്നു ചോദിക്കണമെങ്കിൽ വേറിന്റെ മുന്നിലായിട്ട് വേർ, വേർ എവിടെ, വേർ വെറുതെ ഗോയിങ്, അവർ എവിടെ പോവുകയായിരുന്നു. വെന്ന് ചേർത്താൽ വെൻ വെറുതെ ഗോയിങ്, അവർ എപ്പോ പോവുകയായിരുന്നു, അങ്ങനെ ചോദിക്കാം. ഓക്കെ, നമ്മളിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ ഇംഗ്ലീഷില് അവൾ പോവുകയായിരുന്നു, അവൾ ചെയ്യുകയായിരുന്നു, അവൾ പ്രവർത്തിക്കുകയായിരുന്നു, അവൾ ജോലി ചെയ്യുകയായിരുന്നു. ഉദാഹരണം ഒന്നിൽ കൂടുതൽ കൂടുതലാണെങ്കിൽ നമ്മൾ വി വേർ ഗോയിങ്, നമ്മൾ പോവുകയായിരുന്നു. ദേ വേർ ഗോയിങ്, അവർ പോവുകയായിരുന്നു. സിംഗിളർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതലാകുന്ന സമയത്ത് ഡബ്ല്യു ഇ ആർ ഇ വേറാണ് ഉപയോഗിക്കുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.